ഹലോ ഓൾ, അപ്പം നമ്മളിന്നൊരു കണ്ടൻറ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ്. ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ആൻറ്റിയുടെ മോളുടെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ദേ ഇതിൻ്റെ നാത്തൂൻ്റെ മോളാണ്. അങ്ങനെ ദേ കാലത്ത് കുളിച്ച് ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ്. ഇനി പോയി ഡ്രസ്സൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ 12 മണിക്കാണ് നമ്മുടെ എൻഗേജ്മെൻറ്റ്. ചെമ്മണ്ണൂർ വെച്ചാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഒരു 2 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ എണീറ്റ് മേക്കപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ ദേ ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മൾ റെഡിയാവണം കേട്ടോ. ഇത് ദേ എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഓഫ് സ്കിൻ കെയർ ആണ്, സൺസ്ക്രീൻ. ഇതില്ലാണ്ട് ഇപ്പോൾ പറ്റില്ല. കുറേ വീഡിയോസിൽ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ കറക്റ്റ് ഇന്നും കാണിക്കാണ് കേട്ടോ. അങ്ങനെ സ്കിൻ പ്രപ്പൊക്കെ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മേക്കപ്പൊക്കെ ചെയ്ത് ഇറങ്ങാൻ സമയമായി. അപ്പം ഞാനൊരു സൽവാറാണ് കേട്ടോ ഇടുന്നത്, ഒരു ബ്ലാക്ക് ഡ്രസ്സാണ്. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ബ്ലാക്ക് ഡ്രസ്സ് ഇടുമെന്ന് ചില ആൾക്കാർക്ക് ചോദിക്കും. പക്ഷേ ഞാൻ എന്ത് ചെയ്യാണ്, ഏത് ഡ്രസ്സ് സെലക്ട് ചെയ്ത് വന്നാലും ലാസ്റ്റ് എത്തുന്നത് ബ്ലാക്കിലാണ്. അപ്പോൾ ബ്ലാക്കിൽ പെട്ടെന്ന് ഇങ്ങനെ കണ്ണ് കൊളുത്തു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ബ്ലാക്ക് എടുത്ത്. ഒത്തിരി ബ്ലാക്ക് ഡ്രസ്സ് ഉണ്ട് ഇപ്പോൾ തന്നെ. അങ്ങനെ ഇപ്പോൾ ദേ സ്കിൻ പ്രപ്പൊക്കെ കഴിഞ്ഞു. ഇനി പോയി ഒന്ന് ടച്ചപ്പൊക്കെ ചെയ്ത് റെഡി ആയിട്ട് ഇറങ്ങണം കേട്ടോ. അപ്പോൾ റെഡി ആവുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ഡ്രസ്സ് ഞാനൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. ഇതുപോലെ ഹാൻഡ് വർക്കാണ്, ഫുള്ളായിട്ട് ഒരു ഗോൾഡൻ ബീഡ്സൊക്കെ വെച്ചിട്ട്, പിന്നെ അതുപോലെ ഒരു മിറർ വർക്കൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ്. ഒരുങ്ങുന്ന ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, പെട്ടെന്ന് എടുത്തതാണ് കേട്ടോ. ഫൈനൽ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഈ ഒരു ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ഇനി നമ്മുടെ ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നതിന് മുന്നെയാണ് ഈ കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തത്. അപ്പമായിരുന്നു കേട്ടോ, അപ്പവും പിന്നെ ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് എൻ്റെ നാത്തൂൻ്റെ ഇളയ മോനാണ്, അച്ഛനുണ്ട്. അങ്ങനെ ഞങ്ങൾ കഴിച്ച് ഇറങ്ങാൻ പോവുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങണം കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങൾ രണ്ടാളും റെഡി ആയിട്ടുണ്ട്. ഞാൻ തന്നെയാണ് നന്ദുവിന് മേക്കപ്പ് ചെയ്ത് കൊടുത്തത്. അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ആളങ്ങനെ അധികം മേക്കപ്പൊന്നും ചെയ്യാത്തതാണ്. അപ്പോൾ ഞാൻ കുറച്ച് കണ്ണൊക്കെ എഴുതി ഒന്ന് ടച്ചപ്പൊക്കെ ചെയ്ത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ഞങ്ങളിതേ രണ്ടുപേരും കൂടെ ക്യാമറയിൽ നല്ല ഷോ ഇറക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ അധികം മേക്കപ്പ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫൗണ്ടേഷൻ ഇട്ടു, പിന്നെ ഒരു സ്മോക്കി ഐലൊക്കെ കൊടുത്തോട്ടെ. ഞാൻ അതായിരുന്നു എൻ്റെ ഒരു മേക്കപ്പ്. പിന്നെ ഇതാണ് എൻ്റെ സ്വീറ്റ് നാത്തു, അതായത് നന്ദുട്ടിയുടെ അമ്മയാണ്. രണ്ട് ചേച്ചിമാരുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നന്ദു ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇതേ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ കസിൻസൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ട്രാവലർ പിടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അങ്ങനെ നല്ല ഡാൻസും പാട്ടൊക്കെ ഇട്ട് നല്ലോണം അടിച്ചു വിളിച്ച് തന്നെയാണ് നമ്മൾ പോയത്. ബാക്കിലേക്ക് ഇരിക്കുന്ന കസിൻസാണ് അടുത്തിരിക്കുന്നത്. അടുത്ത നാത്തോനാണ് കേട്ടോ, രണ്ടാമത്തെ നാത്തോൻ. പിന്നെ ദേ നന്ദുട്ടിയുടെ വീണ്ടും കുറച്ച് ഷോ ഉണ്ട്. ആൾക്ക് നന്നായിട്ട് ഇഷ്ടമായി, പെട്ടെന്ന് ഇങ്ങനെ മേക്കപ്പൊക്കെ ചെയ്തപ്പോഴേ. അങ്ങനെ ദേ ഞങ്ങൾ ചെമ്മണ്ണൂർ എത്തിയിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിൽ ഷെയ്ഖ് പാലസ് എന്ന് പറയുന്നൊരു ഓഡിറ്റോറിയം ആയിരുന്നു കേട്ടോ. അങ്ങനെ എത്തി ഞങ്ങൾ എല്ലാവരും കൂടി ഇപ്പോൾ പുറത്ത് എൻട്രൻസ് വഴിയാണ് കയറിയത് കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം 2 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് കുറച്ച് ക്ഷീണിച്ചാണ് കേട്ടോ എത്തിയത് ഞങ്ങൾ. അപ്പോൾ ദേ ഇതാണ് ഞങ്ങളുടെ ആൻറ്റിയുടെ മോൻ, അതായത് നമ്മുടെ ബ്രൈഡിൻ്റെ ബ്രദറാണ് കേട്ടോ. ബാക്കി ഇരിക്കുന്ന അമ്മയാണ്. അപ്പോൾ ഞങ്ങളുടെ ബ്രൈഡ് വരാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബ്രൈഡ് ഒരുങ്ങാൻ പോയിക്കുകയാണ്. അപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഫുള്ള്. പിന്നെ അതിന് ശേഷം ദേ ഫ്രണ്ടിൽ കുറേ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കുടിച്ചു. ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും നെയിം ശ്രീജയും കാർത്തിക്കും ആണ് കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ബ്രൈഡ് എത്തിയിട്ടുണ്ട്. ദേ ഇറങ്ങാണ് ആള്. ഒരു 2 മണിക്കൂറത്തെ മേക്കപ്പ് ഓവറിന് ശേഷം ഇങ്ങനെ ഇറങ്ങാണ് കേട്ടോ. ആളങ്ങനെ ഒന്നും മേക്കപ്പ് ഒന്നും ചെയ്യാത്ത ആളാണ്. വളരെ റോയൽ നാച്ചുറലായിട്ടുള്ളൊരു നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടിയാണ്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളെല്ലാവരും ഇങ്ങനെ മേക്കപ്പ് ചെയ്ത് കാണുന്നത് കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനെ ഫസ്റ്റ് മേക്കപ്പ് ഓവർ ലുക്കിലിങ്ങനെ കാണുമ്പോഴേ. അടിപൊളിയായിരുന്നു കാണാനായിട്ട്. നല്ല ഡ്രസ്സൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത് നിൽക്കുന്നത് ശ്രീജയുടെ ഫാദറാണ് കേട്ടോ. ആൻറ്റി ഫാമിലി ബേസിക്കലി മുംബൈയിൽ സെറ്റിൽഡ് ആണ്. അപ്പോൾ ദേ പുറകെ നിൽക്കുന്നത് അവളുടെ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാവരും കസിൻസാണ്. ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ ഓഡിറ്റോറിയത്തിലൊന്ന് കയറട്ടെ. പിന്നെ ബ്രൈഡിനും ഗ്രൂമിനും പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. നമ്മുടെ കല്യാണ ചെക്കൻ വന്നിട്ടില്ല, ആൾക്കും വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ പിന്നെ ബ്രൈഡിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവർക്കും തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ നമ്മുടെ ബ്രൈഡിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഓഡിറ്റോറിയത്തിന് ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇത് നോക്കിക്കുക, കറക്റ്റ് എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ കൃത്യമായിട്ട് പിമ്പിൾസൊക്കെ വന്നോളും. അതെന്ത് പ്രതിഭാസമാണെന്ന് അറിയില്ല ഗൈസ്. അങ്ങനെ ഞങ്ങളിതേ നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ ഫംഗ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്.
അങ്ങനെ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും ദൂരത്തിരുന്നുകൊണ്ട് നല്ലോണം എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. മെയിനായിട്ട് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു പുടവ ഉറുക്കൽ ചടങ്ങുണ്ട്, പിന്നെ ഒരു റിംഗ് എക്സ്ചേഞ്ചും വളയിടലും ആണ് ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ മറിഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെ ആ ക്യാമറയുടെ ഗ്രൂപ്പൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ദേ ഇത് വളയിടൽ ചടങ്ങാണ്. നമ്മുടെ റിംഗ് എക്സ്ചേഞ്ചും പിന്നെ പുടവ ഉടുക്കലൊക്കെ കഴിഞ്ഞു, ഇനി വളയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ചെക്കൻ്റെ പെങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഫൈനലി വളയിടൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ശേഷം ഒരു കുഞ്ഞ് കേക്ക് കട്ടിംഗ് ആണ്. അത് ദേ കേക്കൊക്കെ മുറിച്ച് വായി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ അടുത്ത് നിൽക്കുന്ന യെല്ലോ ആൻഡ് ഗ്രീൻ സാരി ഉള്ളത് അതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ അമ്മ കേട്ടോ, അതായത് നമ്മുടെ ആൻറ്റി. അങ്ങനെ ഫൈനലി നമ്മുടെ ഫംഗ്ഷൻ എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം ദേ നമ്മൾ കഴിക്കാൻ കയറിയിരിക്കുകയാണ്. സദ്യയായിരുന്നു, നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അങ്ങനെ ദേ ഒരു വീഡിയോ എടുക്കാനായിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങാൻ ടൈമായി. പിന്നെ ലാസ്റ്റ് ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അത് പിന്നെ ഫാമിലി ആയിട്ടുള്ള ഒരു പിക്ക് മാൻഡേറ്ററി ആണല്ലോ, അതുകൊണ്ട് ഫോട്ടോഷൂട്ട് ചെയ്യാനായിട്ടാണ് സ്റ്റേജിൽ കയറി നിൽക്കുന്നത് കേട്ടോ. ഇതായിരുന്നു നമ്മുടെ കേക്ക്, റെഡ് വെൽവെറ്റ് കേക്ക് ആയിരുന്നു, നല്ല സൂപ്പർ ടേസ്റ്റി കേക്ക് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു ക്രീം കേക്കിൻ്റെ ഒരു ക്രേസി ഫാനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഏത് ക്രീം കേക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ തീരാൻ പോവുകയാണ്. അതിന് മുന്നേ തന്നെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുകയാണ്. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. താഴെ നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ സൂപ്പറായിട്ടുള്ളൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഇത് ഹസ്ബൻഡിൻ്റെ കസൻ ബ്രദറാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂന്നാളും ഇവിടെ ഫോട്ടോസ് എടുക്കാനും കുറച്ച് റീൽസും വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ നന്ദുട്ടിയുടെ കുറച്ച് റീലും കാര്യങ്ങളൊക്കെ എടുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലായിരുന്നു, വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ നേരത്തെ പരിപാടിക്ക് ശേഷം ദേ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എഡിറ്റഡ് ആയിട്ടുള്ളത്. ഞാൻ തന്നെ വെറുതെ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്, വണ്ടി പോരും. ഓക്കെ. അങ്ങനെ കുറച്ച് നല്ല പിക്സും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഇതേ പരിപാടികളൊക്കെ കഴിഞ്ഞതേ നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പൊ ബസ്സിൽ അടിപൊളിയായിട്ട് നമ്മള് പാട്ടും നല്ല ഡാൻസ് ഒക്കെ ചെയ്തു കേട്ടോ. ഇതെല്ലാരും കസിൻസ് ആണ്, അപ്പൊ എനിക്ക് ഇറങ്ങി കളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സ്പേസ് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ അതേ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി കല്യാണം വന്നിട്ട് ഓഗസ്റ്റിലാണ്, അപ്പോഴും നമുക്ക് ഇതുപോലെ തന്നെ അടിച്ചു പൊളിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ.